ഹലോ നമസ്കാരം. മോഡേൺ അലുമിനിയം ആറന്മുളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ് ആറന്മുള ഒരു വീട്ടിൽ ചെയ്ത വർക്കാണ്. ഒരു വുഡൻ കളറിൽ ചെയ്തെടുത്തൊരു കിച്ചൺ കബോർഡാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റ്. അപ്പോൾ എല്ലാവരും ഈ സ്ലാബൊക്കെ അടിച്ച് വെച്ചിട്ട് മോഡുലർ കിച്ചൺ ചെയ്യാമെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റിലും അല്ലാതെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഈ വീട്ടിൽ നമ്മൾ ഈ ഒരു സ്ലാബ് അടിച്ച കിച്ചൺ ഒരു മോഡുലർ കിച്ചൺ രൂപത്തിലാക്കുകയാണ്. വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിപ്പോൾ ഒരു എൽ ഷേപ്പ് കിച്ചനാണ്. ഇതിപ്പോൾ നമ്മളൊരു യു ഷേപ്പ് ആക്കി സെറ്റായി കൊടുക്കുകയാണ്. നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതേപോലെ സ്ലാബ് ചെയ്തവർക്ക് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്ത് മോഡുലർ കിച്ചൺ ആക്കാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ട ഒന്ന് മാത്രം, ഈ മുകളിലിടുന്ന സ്ലാബ് ഒരു 3 ഇഞ്ച് ഓവർലാപ്പ് തള്ളിയിടുകയാണെങ്കിൽ നമുക്ക് ഫ്രെയിം ചെയ്യുമ്പം ഏകദേശം ആ മോഡുലർ കിച്ചൻ്റെ രൂപത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഡോറും കാര്യങ്ങളൊക്കെ ഫ്രെയിമും എല്ലാം അതിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രം ചെയ്താൽ മതി, ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് മോഡുലാർ ആ രീതിയിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇതാണ് സൈഡിൽ എൽ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു യു ഷേപ്പ് രീതിയിലാക്കി അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അകത്ത് ഇതേപോലെ നമ്മൾ പാനലിംഗ് ചെയ്യുന്നുണ്ട്. ഫുള്ള് പാനലിംഗ് ചെയ്തിട്ട് അതിന് തട്ടയെ പാർട്ടീഷനെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയാണ് ഒരു മോഡുലർ കിച്ചൺ വരുന്നത് ആ ഒരു പാറ്റേണിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് അതിൻ്റെ അകം സൈഡെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് ഫുള്ള് പാനലിംഗ് ചെയ്ത് പാർട്ടീഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളൊരു ബോക്സ് എങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് അതേപോലെ തന്നെ നമുക്കത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് അത് മനസ്സിലാവും. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞോട്ടൊരു യു ഷേപ്പ് ആക്കുന്നതെന്ന് പറഞ്ഞു. ആ ഒരു ബോക്സിൻ്റെ ടോപ്പിൽ നമ്മളിതേപോലെ ഗ്രാനൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് പിന്നെ വോൾട്ടേജ് ഒട്ടിച്ച് അതും നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പം നോർമലായിട്ട് പുതിയൊരു വീട് വെക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സ്ലാബ് ചെയ്യണ്ട, ഇതേപോലെ ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് മാത്രം സെറ്റ് ചെയ്താൽ മതി. ബാക്കി വോൾട്ടേജും സിങ്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ നമ്മളിതേപോലെ ടോപ്പിൽ ഇതുണ്ട്, നമ്മൾ ബെർത്ത് ഏരിയ ഉണ്ട്, അതിന് നമ്മൾ ഫ്രണ്ട് ഏരിയ മാത്രം ഇതേപോലെ സ്ക്വയർ ട്യൂബല് ചെയ്തിട്ട് അതിന് ഡോറ് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് യൂണിറ്റ് ഉണ്ടായിരുന്നു, പഴയതായിരുന്നു, പ്ലൈവുഡായി ചെയ്തത്. അത് ഫുള്ള് ചെയ്തലായിട്ട് എല്ലാം എടുത്ത് മാറ്റി നമ്മളിത് അലുമിനിയത്തിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഇതേപോലെ ടോപ്പിൽ ഗ്രാനൈറ്റും വോൾട്ടേജിലൊക്കെ ഒട്ടിച്ച് സെറ്റ് ചെയ്ത് നമുക്കതൊരു ന്യൂ മോഡലാക്കി എടുക്കാൻ പറ്റും. അത് വീഡിയോയുടെ അവസാനം നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ സിങ്ക്, നേരത്തെ ഇരുന്നതാണ്, അത് നമ്മൾ ഇളക്കി മാറ്റിയിട്ട് അത് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മളത് സെറ്റ് ചെയ്തത്. പിന്നെ ഡോറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അങ്ങനെ നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഇതേപോലാണ് നമ്മുടെ കിച്ചൻ്റെ ബോട്ടോ ഏരിയ വരുന്നത്. നല്ലൊരു ബോക്സിൽ നമ്മൾ ഒരു റെഡിമെയ്ഡ് ബോക്സായിട്ട് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ മണ്ടേ ഗ്രാനൈറ്റ് ഇടുന്ന പോലെ തന്നെ ഉണ്ട് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. അകത്ത് നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ബോട്ടത്തിൽ നിന്നൊരു 4 ഇഞ്ച് പൊക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ ടോപ്പ് ഏരിയയിൽ ഇതേപോലെ ഒരു 3 ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ആൻഡ് ബാക്ക് കവർ ചെയ്ത് ഒരു റെഡിമെയ്ഡ് ബോക്സ് പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് അലുമിനിയത്തിൽ എല്ലാവരും നമ്മളെ സമീപിക്കുന്നത് കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ്. ശരിക്കും കോസ്റ്റ് കുറയ്ക്കുന്നതിലല്ല, നമ്മളതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്യുമ്പോഴാണ് അലുമിനിയത്തിൽ എപ്പോഴും നമുക്ക് ഒരു വർക്ക് ചെയ്യുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുള്ളൂ. ക്വാളിറ്റി കുറയുമ്പം അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഒരുപാട് രീതിയിലുള്ള മെറ്റീരിയൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ദയവായിട്ട് ചെയ്യുമ്പം കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ. പിന്നെ ഇതേപോലെ ഒരു 5 യൂണിറ്റ് നമ്മൾ ബാസ്ക്കറ്റുകൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേ നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമ്മളത് ചെയ്ത് കൊടുക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ്. ഒരു മോഡേൺ കിച്ചൺ എങ്ങനെയാണ് ഇരിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ നമുക്ക് മാക്സിമം സെറ്റായി കൊടുക്കാൻ പറ്റി. ഇതേപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു 3 യൂണിറ്റ് ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് തരും. ഒരു ഫുൾ ഔട്ടെ, ഒരു പ്ലേറ്റ്, ഒരു കട്ട്ലറി, അങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും. പിന്നെ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇതേപോലെ പുക്ക് ടൈപ്പ് ഡോറ്, പിന്നെ നേരത്തെ ചെയ്ത കൊണ്ടുള്ള
അതിൻ്റെ ഡോറും കാര്യങ്ങളെല്ലാം ഇതേപോലെ എൽ ഷേപ്പ് ഡോറ് നമ്മളിപ്പോൾ മിക്കവാറും എല്ലായിടത്തും ചെയ്ത് കൊടുക്കും. നമുക്ക് കോർണർ സൈഡുകളിലൊക്കെ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് ഡ്രോവർ ഇപ്പം നമ്മൾ പുതിയതായിട്ട് ചെയ്തതാണ്. ഇത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പം വീഡിയോയിൽ ആദ്യമാണ് കാണിക്കുന്നത്. പിന്നെ ടോപ്പ് ഏരിയയിൽ ഇതേപോലൊരു ബോക്സും ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബോക്സും ഉണ്ട്. അപ്പം ഇതേപോലുള്ള വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ, ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. ദയവായിട്ട് ഫോൺ വിളിച്ചോ വാട്സപ്പിൽ വോയിസ് ഇട്ടോ ചോദിക്കുക. എല്ലാവരും ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അറിയാനാണ് ഒരുപാട് പേര് കമൻ്റ് ഇടുന്നുണ്ട്, ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് വാട്സപ്പിലും കാര്യങ്ങളും. ഞങ്ങൾ അവരുടെ അടുത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റേറ്റും അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് വർക്കുകൾ ചെയ്യാറ്. അതായിരിക്കും എപ്പോഴും നമ്മളൊരു വർക്ക് ചെയ്യുമ്പം അതിൻ്റെ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രം ചെയ്യുക. അപ്പം ഇത്രയാണ് ഇവിടുത്തെ നമ്മുടെ മെയിൻ വർക്കുകൾ. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇതേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന ഇതേപോലെയുള്ള വർക്കുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അപ്പോൾ ഇനി ഓണമാണ്, ചിങ്ങം 1-ന് നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരുപാട് വീഡിയോസ് വരാനുണ്ട്, വർക്കിൻ്റെ തിരക്കും ഒക്കെ കാരണമായിട്ടാണ് വീഡിയോസ് കണ്ടിന്യൂ വരാത്തത്. അപ്പം എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ഓക്കെ, ബൈ.